നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളി എന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്. വിളിച്ചോ, പക്ഷെ ഇത്ര കീറണ്ടാ പറഞ്ഞത്. അയാളത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാൻ എങ്ങനെ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്ന പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഈ കുന്തോട്ടുകൊണ്ട് അകത്ത് കയറുന്ന ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പാപ്പാസൊക്കെ ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി, മനസ്സിലായോ? പൈപ്പില് വെള്ളമില്ല, കിണറ്റിന്ന് പോയിരിക്കോ. പൈപ്പില് വെള്ളമില്ല, പക്ഷെ ഒന്നാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അയ്യോ, എവിടെ പോയിട്ട് വരുവാ രാവിലെ? ഓടാൻ പറ്റിയ പോലെ ഇങ്ങനെ ഓടാതെ രാവിലെ 10 മസ്കേട് ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്. പൈപ്പ് വെള്ളം നിന്നുപോയി, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചു വളരാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ഇനി കോരിത്തരാം ഒന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തു. ഞാൻ ഇപ്പൊ ഇറങ്ങാം, ഇവിടെ കുളിച്ചു. സഹായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീരയ്ക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിര്! പാലാഴി മംഗളൻ കൊങ്കുടരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. അയ്യോ, നാരായണ നാരായണ നാരായണ. അയ്യപ്പാ, എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. എനിയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ. എന്റെ എവിടെയാണോ നിറച്ചത്, ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ?
നീ ആയിട്ടെന്റെ ഗ്ലാമറുകളെയും. എടാ, എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഒരു ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞ മതി. ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടു കേട്ടോ, അന്നേ കാണിച്ചു തരാ, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചുതരാ അമ്പടാ. ആരെ പിടിക്കാനാ ഈ പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്നു കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റു കാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അറിയാം, കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീ വർഗം മുഴുവൻ എങ്ങനാ അത് അറിയാവുന്നത് കൊണ്ടാ പതിമൂ മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കെണ്ണ കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്, ശുദ്ധികരിച്ച് നടത്തിയിട്ടേ ഞാൻ ഇനി അത് തൊടു. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടുന്നത്. ചിലോട് ചോദിച്ചില്ല എന്തോ. ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലേക്കുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്താലേ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത്? ഞാൻ വേണ്ടി ചാമത്തേക്ക് ചത്തോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ലേ? ഇല്ല, ഇനിയും വിട്ട് ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാതെ ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും, നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരെ പള്ളിക്ക് വെക്കുവാണ്. ശരിയാ ശരിയാ ചേട്ടാ, ചേട്ടന്റെ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്നേ എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്, ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിനക്ക് സങ്കടമൊന്നും ഇല്ലല്ലേ? ഞാൻ എന്താ മരം വരുമ്പോട്ടാണോ? ഒറ്റത്തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില്. ഇറങ്ങിപ്പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ കാറുണ്ട്, മഴ പെയ്യും. ആ പെയ്യോ, എന്നാ മറ്റുള്ളൂ. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നരേ ഒരു ചമലക്കിളി. അളിയ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലു വല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. ഉം
അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കെ ഉള്ളു. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളു. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ റോബി. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. നമ്മൾ വിഷമിക്കണ്ട, ഞാൻ റോബി. എന്താ പേര്? നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. ആ കളവ് നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്ക ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വലിയ വാരി ഓടിക്കൊണ്ടിരിക്കാതെ കേറേ. വണ്ടി വിടമ്മാവ. എവിടാ നിങ്ങൾക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമ്മാവ, വിടമ്മാവ. ഉണ്ടല്ലോ ജാലിയായിട്ട് വിട്ടു പോ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോണ്ടത്. നമുക്ക് മറ്റേ ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നും അല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായി. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. ഇവിടെ അല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാം. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്തും. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇടോ പാശമല്ലേ. ചുമലിന്റെ കയ്യെടു, അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. നീ നല്ല കുടുംബത്തിൽ പിറന്ന, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്നാണല്ലോ. അതാണല്ലോ തന്നെ ഇവിടെ അവരങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? നാളെ വീട്ടിന് മണിയോട് വരും തന്നെ. സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചട്ടാ, ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും. പറയുമായിരുന്നു 365 രൂപ തന്നിട്ടു. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടി എന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. ആൾക്കാർ കാണട്ടെ. നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാർ കാണട്ടെ. ഇവിടെ നോക്ക്, നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാര്യൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. അളിയാ ഒരു കോളുണ്ട്. രണ്ട് നല്ല കിണ്ണൻ ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാടാ. വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേ? മോശമാണ് മോശമാണ്, നീ വരണ്ട. അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം, എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ, എവിടെയാണ്?
കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ നമ്മുടെ മറ്റേ കക്ഷി? ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കുളിട്ടാം. വയസ്സ് കാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാ ശരിയാവൂല, തലയെ പെരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. ഒന്നും പറയണ്ടെ മേഖലേട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ശരതി ഇരിക്കാൻ വയ്യ. അപ്പൊ ആ മൂത്ത് ഇറക്കുന്നല്ലേ സ്കോളേജ് പഠിക്കുന്ന അവരെങ്ങാട് പിന്നെ ഒന്നും പറയണ്ടോ. 100 രൂപ ആവുന്ന കാക്ക വളർന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ്. ഗഡുക്കളായി ഗേൾസ് വന്നോണ്ടിരിക്കും. ഒരു പാക്കറ്റ് ബിൽസ് രണ്ടാക്കിക്കോ. 3 എണ്ണമായിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവ് മാറി വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു പാക്ക് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പഴത്തെ മതിയുടെ ഇതൊന്നും വലിച്ച് ശരീരം കേടുവരുത്താതെ മക്കളെ. എന്തോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാബറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശിണ്ടല്ലേ? സപ്പോസ് പാച്ചുപിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോഡിൽ നിന്ന് ക്യാമറക്കൾ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടം എന്നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ട ഞങ്ങൾ പോകുന്നു. പാച്ചേട്ട സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ചമ്മല്? അലവലാദികൾ എവരെയൊക്കെ കാണുന്നത് ഏറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ച പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ. അവിടെ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെട്ടല്ല. സി, ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരാലോ, അത് ഭക്തകുചേരൻ. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 വാർസ്. 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു 1-ാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വലുതാണ്? ചവിട്ടും തുഴയൊക്കെ കൂടുതൽ, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം.
അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വായിച്ചു കുട്ടി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട, തടി കേടാവും. അവള് വീണ് പോയനെ, കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കാം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ്, ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം, ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് വേണമോ നടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറേ ആയി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അടിയുടെ ചൂടഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചില്ല. ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തി കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഇട്ടു. ഉറപ്പാണ്? ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, താമര വള്ളിപൂവിന്റെ കഴുത്ത്, ചെങ്കതളിക്കുടപ്പോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവളൊരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട, അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ, നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ? ഏതേ? എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവളും കോണിയ ചെറിയും. നിനക്കൊക്കെ ഒരു 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 സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കിളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല, അതുകൊണ്ടാണ്. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം,
ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. അവളൊരു പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടു നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറിക്കും. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ പ്രശ്നമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മാ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞുതരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ, അല്ല ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കഴിവരുടെ മോനെ, ഞങ്ങൾക്ക് എന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഈട്ടുവാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാണെന്ന്. അമ്മാവല്ലേ പറഞ്ഞ ഒരു പെണ്ണെ കാണിച്ച് നാ ഒരുക്കി കഴിത്തരാ. എന്നിട്ടിപ്പോ കാല് പറഞ്ഞു. നിങ്ങളുടെ ഭാവം കണ്ടാത്തതല്ല, നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളാ? അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഞങ്ങൾ മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല കാര്യം. വേണ്ടി വന്ന വീട്ടിനകത്ത് വരെ കാര്യം ഒന്ന് പെരുമാറും. ഫലവും കേട്ടിട്ടുണ്ടോ? എന്റെ അളിയനാ ഇടുന്ന സൂപ്പായി കളി. മൂന്നിന് ഫലിച്ച് ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല കയ്യും കാലം മുഖമൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വരട്ടിയാല്? വരുംകാല മരുവാനാണ് ഞാൻ. തീർന്നു. ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ട് ഇല്ലല്ലോടോ. ഇന്ന് പന്തുരുളൊന്ന് കോർട്ടിലല്ല, ഇവിടെ വല്ല വേണ്ടി നെഞ്ചത്തായിരിക്കും. അപ്പച്ചി എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. ദേ നിങ്ങളൊരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യും? ദേ പിന്നെ പണ്ടം കണ്ടൊരു തൊക്കട ടീമിൽ ഗോളി ആയിരുന്നു പറഞ്ഞു പറഞ്ഞ ആളെ വെട്ടാ കൃഷ്ണ സാർ. ബ്രാക്ക് ചലഞ്ചേഴ്സ് ടീമിനെ അപമാനിക്കരുത്. ബ്രാക്ക് നന്നാക്കാൻ കൊടുത്തല്ല. ഓ തൊലച്ചു. ഏ ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാരുടെ തലയ്ക്കാണ് അസുഖം. കേട്ടാ അവൻ പറഞ്ഞ കേട്ടോ, നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. അപ്പച്ചി എന്റെ മിനുവിന്റെ കല്യാണം എന്നാണ്? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല്ല. ഇല്ലേ മോളെ, ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനം എടുത്തു. എന്താണ് തീരുമാനം? ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണോ? ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ അതെന്നാണാവോ? നിന്റെ 16 യന്ത്രത്തിന്റെ അന്ന്. ഓ ഇനി ഞാൻ ഈ പടി കയറുന്ന പ്രശ്നമേ ഇല്ല. നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്ന സുഖമുള്ളൂ. സ്വാമിയേ ഹൗസ്ഫുൾ ആയിരിക്കണേ. താൻ കണ്ടു നിർത്തില്ല. ഉണ്ട് മുമ്പ് രണ്ടെണ്ണം ഉണ്ട്. അത് കൊള്ളൂല, വയസ്സായത് മോശം. എങ്ങോട്ടാ? നമ്മുടെ എങ്ങോട്ടാ? വേണ്ട. അല്ല നിന്ന് കാര്യം ഇരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല ഇരിക്കുന്നില്ലേ, വേണ്ട. ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ, അതുകൊണ്ട്.
ബസ്സിലെ സീറ്റ് ആകുമ്പോ അങ്ങനെ പലരും ഇരുന്ന് കാണും. കൂടെ ചിലക്കണ്ട, ഇതാ പറഞ്ഞ ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടിങ് ഇറങ്ങിക്കോളും. എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ അഞ്ച് അയലോത്ര പോയിട്ടും പപ്പാസും പാനുമായിട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടവന്മാർ സംസാരിക്കണം. തന്നേക്കാ വിവരം എനിക്കുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ പരീക്ഷിക്കുന്നു? ആ പരീക്ഷിക്കണം. എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. സമ്മതിച്ചു? സമ്മതിച്ചു. അതെ അതെ, ഒന്ന് കേട്ടോണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു. ഏ നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല? അത് ഇന്നലത്തെ തന്നെയാ. പറഞ്ഞാട്ടെ. രാവിലെ വെമ്പല്ലാതെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ, അതിന്റെ മന്ത്രിയാരാണെന്ന് അറിഞ്ഞൂടില്ലേ? പറയാം. സുന്ദരനാടാരെ. എന്നാ പിന്നെ കാമറയല്ലാതായിരുന്നു പറയാറുണ്ടല്ലോ എനിക്ക്. അല്ല അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി. നമ്മൾ റാൻസോട്ട് വന്നിട്ട് സുന്ദരനാടാരല്ലേ? ആരടോ അത് ഈ ബസ്സിൽ ആർക്കാ അറിയാം. വെള്ളം തരുവോ കുടിക്കാൻ? ഇവിടെത്തിയപ്പോ പ്രഷർ കൂടി. ഇത്രയും നേരം ആ ഗേറ്റിൽ കുത്തി ഇരിക്കായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടു? കണ്ടാ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? കാലം അതായി പോയില്ലേ. കുറച്ച് വെള്ളം തമോളെ. ഇങ്ങോട്ട് കയറിയിരുന്നല്ലോ. ഇതാ എവിടെയാ വീട്? കുറച്ച് അകലെയാ. ഇവിടെ എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ? വീട്ടുപേര് എന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളും ഭർത്താവുമാണ്. ആലപ്പുഴക്കാരാ. ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ? അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവമുണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും. ഇതിനാണ് മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ 6 മണി മുതൽ തപ്പി കിടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനും വാസുദേവനും 10ാം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ച് പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കരിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ, ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ? ആ ഒരു കാര്യം ചെയ്യ്, ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങ്, നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ? അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തി പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. ആ മോളെ, ഇന്ന് തന്നെ വാസന എഴുതിക്കോ. പി കെ നായരും അമ്മ വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും. നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് ഓർത്തവണം നാളെ കിടണം. Hehehehe